അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഇടത്താവളമായ കമ്പമേട്ടിൽ ഇത്തവണയും സ്ഥിരം ഇടത്താവളം യാഥാർത്ഥ്യമായില്ല മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താൽക്കാലിക സംവിധാനവും ഒരുക്കിയിട്ടില്ല അതിനാൽ കമ്പംമേട്ട് വഴിയുള്ള ഭക്തരുടെ യാത്ര ഇത്തവണയും കഠിനമാക്കും മണ്ഡല മകരവിളക്ക് സീസണിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഇടുക്കിയിലെ അതിർത്തിയിലുള്ള കമ്പംമെട്ട് വഴി കടന്നുവരുന്നത് ഇത് കണക്കിലെടുത്ത് കമ്പമെട്ടിൽ സ്ഥിരം ഇടത്താവളം സ്ഥാപിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ കോടി രൂപ സർക്കാർ വകയിരുത്തി സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിന് കരുണാപുരം പഞ്ചായത്ത് നടപടിയും തുടങ്ങി എന്നാൽ കോവിഡ് പ്രതിസന്ധി മൂലം തുടർ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പദ്ധതിയുമായി സർക്കാർ വീണ്ടും രംഗത്തെത്തി ഇടത്താവളത്തിനായി കമ്പമെട്ട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം അറുപത്തി അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി കരുണാപുരം പഞ്ചായത്ത് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി പക്ഷേ ഇപ്പോൾ ഇരുപത്തിനാലായി ഇതുവരെ അതിന്റെ ഫണ്ടുകളൊന്നും വന്നിട്ടില്ല അപ്പൊ കള്ളുവേലി എസ്റ്റേറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് എസ്റ്റേറ്റിൽ നിന്നും ഇരുപത് സെന്റ് സ്ഥലം കൂടി നമുക്ക് ഇടത്താവളത്തിനായിട്ട് തന്നതാണ് പക്ഷേ ഇതുവരെ ഒന്നും പണിയാൻ സാധിച്ചിട്ടില്ല കമ്പംമട്ടിൽ ഭക്തർക്കായി പാർക്കിംഗ് സൌകര്യം ശൌചാലയങ്ങൾ വിശ്രമകേന്ദ്രം വഴിവിളക്കുകൾ ഇൻഫർമേഷൻ സെന്റർ വൈദ്യസഹായം എന്നിവയെല്ലാം അത്യാവശ്യമാണ് ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൌകര്യങ്ങളുമില്ല വഴിവക്കിലെ പാർക്കിങ്ങും പലവിധ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് സ്ഥിരം സംവിധാനമില്ലാത്തതിനാൽ കരുണാപുരം പഞ്ചായത്താണ് കമ്പമട്ടിൽ താൽക്കാലിക ഇടത്താവളം ഒരുക്കുന്നത് ഇത്തവണ അതിനുള്ള നടപടികളും ആയിട്ടില്ല കഴിഞ്ഞ തവണ ഇടത്താവളമായി ഉപയോഗിച്ചിരുന്ന കെട്ടിടം കാടുപിടിച്ച് മാലിന്യം കൂട്ടിയിടുന്ന കേന്ദ്രമായി മാറി തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിനു മുമ്പ് കമ്പമെട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് കരുണാപുരം പഞ്ചായത്തിന്റെ വിശദീകരണം ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി